ആലുവ പുഴയുടെ തീരത്ത് അല്ലേ? ആ ആലുവ പുഴ തന്നെയാണ് ഗൈസ്. അപ്പോഴേ ആലുവയിലൊന്ന് വന്നപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ വീട് ആലുവ പുഴയുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് വന്ന കേട്ടോ. ഈ ശിവക്ഷേത്രത്തിൻ്റെ ഒക്കെ അടുത്താണ് വീട്. അപ്പോൾ അത് കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു തറവാട് വീട് പറവൂര് ആ ജംഗ്ഷൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം മഞ്ജു വാര്യനെ ദിലീപ് കല്യാണം കഴിക്കുമ്പോൾ ഈ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് കൊടുന്നതെന്നും അതിലാണ് മഞ്ജു വാര്യരും ദിലീപും പിരിയുന്നത് വരെ താമസിച്ചിരുന്നതെന്നും ഒക്കെ പറഞ്ഞു. അവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത് പിരിയലും പിരിയാത്തതും പുതിയ കല്യാണം കഴിക്കലൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മഞ്ജു വാര്യരല്ലേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടി. അപ്പോൾ അത് ആ ഒരു വീടും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓട്ടോ ചേട്ടൻ്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആലുവ എന്ന് കുറച്ച് പോവാണ്ട് പറവൂർ ജംഗ്ഷൻ ഒക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് VIP കോളനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയ്ക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാണ്ട്. അപ്പോൾ അത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് എന്താ പറയുക ഈ പറഞ്ഞ മഞ്ജു വാര്യർ വന്ന കല്യാണം കഴിച്ച് കൊടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് ആ ഒരു പറഞ്ഞ പറവൂർ ജംഗ്ഷൻ. ഇവിടുന്ന് VIP കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉൾഭാഗത്തേക്ക് കുറച്ച് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ നടന്നു കഴിഞ്ഞാലൊന്നും എത്തില്ല, ഓട്ടോയ്ക്കൊക്കെ പോകണം. അങ്ങനെയാണ് അവിടേക്ക് എത്തുക. അപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ എങ്ങനെ ഉണ്ടാവും വീട് എന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ദിലീപിൻ്റെ വീട് കണ്ടു. അത് അത്ര വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, ഒരു സാധാ വീട്, ഒരു സൂപ്പർ ഒരു ഫിലിം സ്റ്റാറിൻ്റെ വീടാണെന്ന് തോന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് പോയോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വീട്. ആ വീട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗംഭീര ഒരു ലുക്കാണ് അതുള്ളത്. അപ്പോൾ VIP കോളനിയിൽ ആ പറവൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടിയിലേക്ക് VIP കോളനി റോഡിന് പോന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞിട്ടുള്ള വീട്. ഇതിൻ്റെ പേര് വന്നിട്ട് പത്മ സരോവരം. അടിപൊളി പേരുമാണ്, നല്ല ലുക്കുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിലിം സ്റ്റാറിൻ്റെ വീടാണെന്നൊക്കെ നമുക്ക് തോന്നും. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദിലീപിൻ്റെ അമ്മയോ മറ്റോ താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ ഐഡിയ അല്ല ആളുകൾക്ക്. എന്തായാലും ആൾ താമസമുണ്ട്. കാരണം വണ്ടിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ താമസിക്കുന്നതിൻ്റെ ഒരു രീതി നമുക്ക് ആ വീട് കണ്ടു കഴിഞ്ഞാൽ തോന്നും വെൽ മെയിൻറ്റെയിൻഡാണ്. നമ്മളിപ്പോൾ ആലുവയിൽ ദിലീപിൻ്റെ വീട് കണ്ട ഒരു പോലെയല്ല, അതൊരു കൃത്യമായ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു വീടായിരുന്നു. ഇത് അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് ദിലീപ് മഞ്ജു വാര്യനെ കല്യാണം കഴിച്ച് കൊടുന്നതും ആദ്യകാലത്തൊക്കെ അവർ താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തറവാട് വീടായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. ഇതേ പോർച്ചിലെ രണ്ട് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അടിപൊളി നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇതാണ് വീട്. അപ്പോൾ ആലുവയിൽ നല്ല അടിപൊളി കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അതൊക്കെ കണ്ടിട്ടേ നമ്മൾ ഓട്ടോ ചേട്ടൻ നമുക്ക് ദിലീപിനെ കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ അവിടെ പാലത്തിന്റെ അപ്പുറത്താണ് വരാറ് അല്ലേ? അല്ല, ഈ ദിലീപ് ശരിക്കും ജനിച്ചു വളർന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞത്? കാലടി. പറവൂർ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാലാണ് ദേശം. അപ്പൊ എന്താ കാലടി എടുത്തോ? കാലടിക്കോണ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ കോളേജിലാണ് പഠിത്തം. ഇവിടെയാണ് താമസിച്ചായിരുന്നല്ലേ ഗൈസ്? അപ്പോഴേ ആലുവയിലുള്ള ദിലീപിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം പച്ചക്കറിയും മറ്റ് ഗ്രോസറി ഐറ്റംസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ചേട്ടൻ കൂടിയാണ് കേട്ടോ ഈ ഓട്ടോ ചേട്ടൻ.